Hi, welcome to JJ Kitchen Art. Namude innathe recipe aalu parathayana. Idu valare easy aayittu undakkavunna oru breakfast aanu. Idinte koode kazhikkan namukku pratheekichu karikal onnum thanne undakkenda aavashyamilla. Idu thanne valare spicy aayittulladana. Adu pole nalla tasty aanu. Kuttikalkella idu valare adhigam ishtapedum. Idine aadyam namukku 2 cup godumavu edukkam. Adilekke uppu aavashyathinu uppu serthu kodukkam. Uppu serthu shesham nannayi onnu mix cheythu edukkam. Mix ചെയ്തെടുത്ത് ഇത് വെള്ളം കുറേശ്ശേ ആഡ് ചെയ്തു കൊടുക്കാം വെള്ളം കുറേശ്ശേ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശേ ആഡ് ചെയ്തു കൊടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള അളവ് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളം കുറേശ്ശേ ആയിട്ട് ആഡ് ചെയ്തു കൊടുത്ത് മാത്രം നന്നായി ഇതുപോലെ കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ നന്നായി ബലം പ്രയോഗിച്ച് തന്നെ കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം അതുപോലെ വെള്ളം കുറച്ചുകൂടി ചേർത്ത് നന്നായി കുറച്ചുകൂടി ഒന്ന് ലൂസ് ആയിരിക്കണം ഇതുപോലെ ഇപ്പോൾ നല്ല സോഫ്റ്റ് മാവാണ് ഇത് ഇനി ഇതിന് മുകളിൽ 1 ടീസ്പൂൺ എണ്ണ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം കുക്കിംഗ് ഓയിൽ ഒന്ന് പുരട്ടി അതൊരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് തോല് കളഞ്ഞെടുത്തതാണ് ഇതുപോലെ വേവിച്ച് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി മാഷ് ചെയ്യണം ഇത് മിക്സിയിലൊന്നും ഇട്ട് അരച്ചെടുക്കരുത് കൈ കൊണ്ട് തന്നെ നന്നായി ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പീസുകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നന്നായി മാഷ് ചെയ്തിട്ടുണ്ട് മാഷ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള നന്നായി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞ സവാളയാണിത് പിന്നെ മല്ലിയില മല്ലിയില നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം പുതിനയില വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇഞ്ചി ചെറിയ കഷ്ണമായി അരിഞ്ഞത് അതുപോലെ തന്നെ പച്ചമുളകും ഒരു പച്ചമുളക് നന്നായി പൊടിയായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ആംചൂർ പൗഡർ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം ചാറ്റ് മസാല അര ടീസ്പൂൺ ജീരകം വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം ഞാൻ ചേർത്തിട്ടില്ല ജീരകം പൊടിച്ചത് ചേർക്കാൻ വേണമെന്നുള്ളവർക്ക് അതുപോലെ ഉപ്പ് ആവശ്യാനുസരണം ചേർക്കാം ചേർത്ത ശേഷം നന്നായി ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം വെള്ളമൊന്നും മിക്സ് ചെയ്യരുത് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുത്തു വെക്കാം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇനി നമുക്ക് ഈ ഗോതമ്പ് മാവ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങും ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചപ്പാത്തിക്കല്ലിൽ മാവ് ഒന്ന് തൂവിക്കൊടുത്ത് ചെറിയ പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കണം അധികം വലിപ്പം വേണ്ട സാധാരണ നമ്മൾ ചെറുതായി പ്രസ് ചെയ്യുന്ന മാതിരി തന്നെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പപ്പടത്തിൻ്റെ സൈസ് വരും ഇപ്പോൾ ഇത് ഏകദേശം ഒരു പപ്പടത്തിൻ്റെ സൈസായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിശ്രിതം ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഞൊറിഞ്ഞ് ഇതുപോലെ കവർ ചെയ്തെടുക്കണം മേലിൽ നിൽക്കുന്ന മാവ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് മുകളിൽ കുറച്ചുകൂടി ഒന്ന് മാവ് ഒന്ന് തൂവി കൊടുക്കാം തൂവി കൊടുത്ത് കമഴ്ത്തി വെച്ച ശേഷം മാത്രം നമ്മളിത് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം വളരെ ബലം കൊടുത്ത് പരത്തരുത് ഉള്ളിലുള്ള സ്റ്റഫിംഗ് ഒക്കെ നമുക്ക് പുറത്തു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ബലം പ്രയോഗിക്കരുത് അതുപോലെ തന്നെ ഗോതമ്പ് മാവിനേക്കാൾ കൂടുതൽ ഫില്ലിങ്ങും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ദോശക്കല്ലിൽ എണ്ണ ഒന്ന് പുരട്ടി കൊടുത്ത ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ തന്നെ ഇത് രണ്ട് സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ പുരട്ടി കൊടുക്കാം വെന്ത് വരുമ്പോൾ ഇത് നല്ല കളർ ചേഞ്ച് ഉണ്ടാവും പലരും പറയുന്ന ഒരു പരാതി ഇതിൻ്റെ ഫില്ലിംഗ് പുറത്തു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കുഴച്ചെടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസിയും ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിൻ്റെ കൺസിസ്റ്റൻസിയും ഒരേ കൺസിസ്റ്റൻസി ആയിരിക്കണം അല്ലെങ്കിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതുപോലെ നന്നായി വെന്തിട്ടുണ്ട് കളർ ചേഞ്ച് ആയി കഴിഞ്ഞു നമുക്കിനി ഈ ആലു പൊറോട്ട നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിനൊപ്പം കഴിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് കറികളൊന്നും തന്നെ ആവശ്യമില്ല ഇത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് പക്ഷേ തണുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ വളരെ നല്ലതാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക